നമുക്കെല്ലാവർക്കും വിഷമമുണ്ട്, പക്ഷേ അഭിമാനമാണ് നമുക്ക് പിതാവിനെക്കുറിച്ചുള്ള ഓർമ്മ. ആശുപത്രിയിലായിരുന്നപ്പോഴും പിതാവിന് അതിരുവതാ ഭവനത്തിലേക്ക് വരണമെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. പിന്നീട് നമ്മുടെ പിതാവ് പെരുന്തോട്ട പിതാവ് ചെന്ന് പറഞ്ഞു, ഏതാനും ദിവസം കൂടെ ഇവിടെ കിടക്കണം എന്നുള്ളതാണ് ഡോക്ടർമാരുടെ തീരുമാനം. അപ്പോൾ പിതാവ് പറഞ്ഞു, പിതാവ് പറഞ്ഞതുപോലെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയും പിതാവിൻ്റെ മനസ്സായിരുന്നു, ഒപ്പം അധികാരത്തോടുള്ള വിധേയത്വത്തിൻ്റെ വലിയ സാക്ഷ്യവുമായിരുന്നു. പിതാവിനെയും നമ്മളെ എല്ലാവരെയും നമ്മളാക്കിയത് അഭിവന്യ പൗത്തിൽ പിതാവാണ്. പിതാവ് എനിക്ക് വേണ്ടി കൂടി കാത്തു കിടന്ന പോലെ എനിക്ക് തോന്നുന്നു. കാരണം പിതാവ് ICUവിലാണെന്ന് കേട്ടപ്പോൾ അപ്പോൾ തന്നെ ഞാൻ പുറപ്പെട്ടു പോകും. ഡൽഹിയിൽ വന്നു, പിന്നെ പിറ്റേ ദിവസം വെളുപ്പിനുള്ള ഫ്ലൈറ്റിന് പോന്നു. വന്ന് 12 മണി കഴിഞ്ഞപ്പോൾ പിതാവ് ഒരു മുറിയിലെത്തി. എങ്കിലും ആ കുറച്ച് സമയം ഉണ്ടായിരുന്നു, പ്രാർത്ഥിച്ചു. അത് ഞാൻ നിന്നിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് തിരിച്ചരമനയിൽ വന്നു, പിതാവിനെയും കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ റിഫക്ടറിയിലേക്ക് പോയി. അവിടെ ഭക്ഷണം എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണെന്ന് പിതാവിൻ്റെ തിരുനാൾ ദിവസവുമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ തലേദിവസമാണല്ലോ തിരുനാൾ ആഘോഷിച്ച കാരണം. അപ്പോൾ അങ്ങനെ ആ ഇരുന്ന അവസരത്തിൽ വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് അറിയിപ്പ് വന്നു. പിതാവിനോടൊപ്പം ഞാനും പോയി. അവിടെ ചെന്ന് പിതാവ് പ്രാർത്ഥനകൾ നടത്തി. ഏതാണ്ട് എല്ലാം അവസാനിച്ച ഒരു നിമിഷങ്ങളിലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഞാൻ വന്ന് കണ്ടു 1 മണിക്കൂറിനകം പിതാവ് യാത്രയായി. അപ്പോൾ ജീവനുള്ള പിതാവിനെ കണ്ടു എന്ന് എനിക്ക് ചിന്തിക്കാൻ സാധിക്കും. അത്രമാത്രം, അത് വ്യക്തിപരമായ ഒരു കാര്യം. നിങ്ങളെല്ലാവരും നമുക്കെല്ലാവർക്കും പരസ്പരം അറിയാവുന്നവരായതുകൊണ്ട് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം. ഏതായാലും അതിന് ഞാൻ കർത്താവിനോട് നന്ദിയുള്ളവനാണ്, പിതാവിനോടും നന്ദിയുള്ളവനാണ്. നമുക്ക് ആ കർത്താവിന് നന്ദി പറയാം, അഭിമാനത്തോടെ പിതാവിനെ ഓർക്കുകയും ചെയ്യാം. പിതാവ് നമ്മളിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഓർമ്മകളിൽ എന്നും ജീവിക്കും, ജീവിക്കട്ടെ. പിതാവ് കൈമാറിത്തന്നത് നമുക്ക് ജീവിച്ച് അത് അടുത്ത തലമുറയ്ക്ക് കൈമാറിക്കൊടുക്കുവാനും നമുക്ക് അസാധിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ, പിതാവിന് ആദരാഞ്ജലികൾ, പ്രാർത്ഥന. ഗുഡ്നസ് ടി വി, നിങ്ങളുടെ അവകാശം. ഗുഡ്നസ് ടി വി നിങ്ങൾക്ക് ലഭ്യമാണോ? ഇല്ലെങ്കിൽ അടുത്തുള്ള കേബിൾ ഓഫീസിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഗുഡ്നസ് ഓഫീസിൻ്റെ താഴെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. 6238240491 9778702654 0484240620